Hello everyone, so welcome back to our theory classes. Appo nammle gas laws and mole concept inde first the part adayith gas laws nammle kaiya video il revise cheyidirunnu. Appo indu nammle ende baaki portions aanu nokkan povune mole concept. Okay, mole concept il nammku main aayittu varunathu theory questions alla numericals aanu. Pashcha numericals cheyyanayittu ariyanda korchu important aayittulla topic okke aanu nammle ee video il discuss cheyyunnathu. Okay, പക്ഷെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ, ഈ ചാപ്റ്റർ നമ്മൾ SSLC എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു നാല് ഇക്വേഷൻസ്, ആ നാല് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായില്ല അല്ലെങ്കിൽ കൺസെപ്റ്റ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ഈ പാഠം പഠിക്കാണ്ടിരിക്കേണ്ട, ആ നാല് ഫോർമുലാസ്, ആ നാല് ഫോർമുലാസ് വെച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ന്യൂമറിക്കലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ നാല് ഫോർമുലാസ് ഏതാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ കൺസെപ്റ്റുകളൊക്കെ പറയാം, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ ആ നാല് ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആ നാല് ഫോർമുലാസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ സമയങ്ങൾ വേണ്ട, നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. അതായത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GAM, ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസിന്റെ കൂടെ ഗ്രാം ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. എന്താണ് അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഇസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഹൈഡ്രജൻ എടുക്കാം. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജനെ നമുക്ക് എന്തെന്ന് പറയാം? 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അറ്റോമിക് മാസിന്റെ കൂടെ ഗ്രാം ചേർക്കുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജൻ ആണ് എന്തെന്ന് പറയുന്നത്? 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ 1 GAM ഓഫ് ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞതാണ് 1 GAM ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എന്താണ്? 1 ഗ്രാം ഹൈഡ്രജൻ ആണ്. 1 ഗ്രാം ഹൈഡ്രജൻ ആണ് എന്തെന്ന് പറയുന്നത്? 1 GAM ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തതാണ് 1 GAM ഓഫ് നൈട്രജൻ. നൈട്രജന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? നൈട്രജന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. സോ 14 ഗ്രാം നൈട്രജൻ, 14 ഗ്രാം നൈട്രജനെ നമുക്ക് എന്തെന്ന് പറയാം? 1 GAM ഓഫ് നൈട്രജൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 1, ഹീലിയം. ഹീലിയത്തിലേക്ക് വരുമ്പോ ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് 4 ആണ്. 4. അപ്പൊ അതിന്റെ കൂടെ ഗ്രാം ചേർത്താ പോരെ? 4 ഗ്രാം ഹീലിയത്തിന് നമുക്ക് എന്തെന്ന് പറയാം? 1 GAM ഓഫ് ഹീലിയം എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്തത് എന്തോ നോക്കാം. യെസ്, അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്ത്? ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ 1 GAM അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. എന്താണ് പോയിന്റ്? എന്താണ്? 1 GAM ഓഫ് എനി എലമെന്റ് വിൽ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സാധാരണമായ സംശയമാണ്, എന്താണ് അവഗാഡ്രോ നമ്പർ? അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻³. ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അവഗാഡ്രോ നമ്പർ. ഓക്കെ, അതായത് ഏതൊരു എലമെന്റിന്റെ ആയാലും, ഓഫ് എനി എലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു എലമെന്റിന്റെ ആയാലും 1 GAM എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനെ ബേസ് ചെയ്തൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പോ 1 GAM ഹൈഡ്രജൻ എടുത്തു, അതായത് 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. ഈ 1 ഗ്രാം ഹൈഡ്രജൻ ആണല്ലോ 1 GAM, അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവുക? 6.022 × 10⁻³ പാർട്ടിക്കിൾസ് ഉണ്ടാവും. മനസ്സിലായോ? 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ഹൈഡ്രജൻ ആണ് അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി 1 GAM ഓഫ് നൈട്രജൻ എത്രയാണ്? 14 ഗ്രാം നൈട്രജനെയാണ് നമ്മൾ 1 GAM ഓഫ് നൈട്രജൻ എന്ന് പറയാം. അതിനകത്തും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അതിനകത്തും ഈ സെയിം തന്നെ 6.022 × 10⁻²⁰ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ദെൻ 1 ഗ്രാം ഹീലിയം, സോറി 1 GAM ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ഗ്രാം ഹീലിയം ആണ്.
അല്ലേ 1 GAM any element എന്താണ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് ആയിരിക്കും ഓക്കേ അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനെ ഞാൻ ചോദിക്കാനാണ് ഒരു 2 ഗ്രാം ഹീലിയം 2 ഗ്രാം ഹീലിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ജി എം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ജി എം എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ജി എമ്മോ അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ആണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ചോദിച്ചോട്ടെ 1 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോറി 1 ഗ്രാം അല്ല 4 ഗ്രാം 4 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജി എം ആണ് അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം ഹീലിയം എന്തായിരിക്കും അതിന്റെ ഹാഫ് അല്ലേ ഫോറിന്റെ ഹാഫ് അല്ലേ 2 അപ്പോൾ 1 ഹാഫ് എത്രയാണ് ഹാഫ് ജി എം ആണ് അല്ലെങ്കിൽ 8 ഗ്രാം ഹീലിയം 8 ഗ്രാം ഹീലിയം 4 ഗ്രാം എന്ന് പറയുന്നത് 1 ജി എം ആണ് അപ്പൊ 8 ഗ്രാം എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ആണ് സോ ഇറ്റ് വിൽ ബി 2 ജി എം പറഞ്ഞ മനസ്സിലായോ 1 ജി എമ്മില് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് 6.022 ഇൻറ്റു 10 റേസ് ടു 23 പാർട്ടിക്കിൾസ് ഉണ്ട് എവിടെ 1 ജി എമ്മിൽ അങ്ങനെയാണെങ്കിൽ ഹാഫ് ജി എമ്മിൽ എത്ര ഉണ്ടാവും അതിന്റെ പകുതി ഉണ്ടാവും അതായത് 6.022 ഇൻറ്റു 10 റേസ് ടു 23 ഡിവൈഡഡ് ബൈ 2 അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവും 8 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ 2 ജി എം അല്ലേ അപ്പൊ പാർട്ടിക്കിൾസ് എന്തുണ്ടാവും 1 ജി എമ്മിലുള്ളതിന്റെ ഡബിൾ തന്നെ അതായത് 2 × 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് ഓക്കെ അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ അതായത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി എ എം ഓക്കെ എന്താണ് ജി എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് മാസിന്റെ കൂടെ ഗ്രാം ചേർത്ത് എഴുതുന്നതാണ് ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഓക്കെ 1 ജി എം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആറ്റോമിക് മാസ് 1 ആണ് സോ അതിന്റെ കൂടെ ഗ്രാം ചേർത്തു 1 ഗ്രാം ഹൈഡ്രജൻ ആണ് ദെൻ 1 ജി എം ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താ നൈട്രജന്റെ ആറ്റോമിക് മാസ് 14 ആണ് അതിന്റെ കൂടെ ഗ്രാം ചേർക്കുക 14 ഗ്രാം നൈട്രജൻ ആണ് 1 ജി എം നൈട്രജൻ എന്ന് പറയുന്നത് തേർഡ് വൺ എന്താണ് ഹീലിയം ആണ് ചോദിച്ചിരിക്കുന്നത് ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ് 4 ആണ് അപ്പൊ 4 ഗ്രാം ഹീലിയം എന്ന് പറയുന്നത് 1 ജി എം ഓഫ് ഹീലിയം ആണ് ഇനി അടുത്ത് പഠിക്കേണ്ട പോയിന്റ് എന്താണ് 1 ജി എം ഓഫ് എനി എലമെന്റ് വിൽ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതായത് ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ 1 ജി എമ്മില് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്താണ് ഈ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വാല്യൂ ആണ് ഏതൊരു കേസിലും അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 6.022 × 10⁻²³ അപ്പൊ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ 1 ജി എമ്മില് 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ 4 ഗ്രാം ഹീലിയം ആണ് എന്തെന്ന് പറയുന്നത് 1 ജി എം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പകുതി 2 ഗ്രാം ഹീലിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും 1 ജി എമ്മിന്റെ പകുതി എത്രയാണ് ഹാഫ് ജി എം അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും 1 ജി എമ്മിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിന്റെ പകുതി ഉണ്ടാവും അവഗാഡ്രോ നമ്പർ ഡിവൈഡഡ് ബൈ 2 അത്രയും പാർട്ടിക്കിൾസ് 8 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താ 1 ജി എമ്മിന്റെ ഉള്ളതിന്റെ മാസിന്റെ ഡബിൾ ആണ് അപ്പൊ അത് 2 ജി എം ആണ് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും 1 ജി എമ്മിൽ ഉള്ളതിന്റെ ഡബിൾ 2 × അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ക്ലിയർ അല്ലേ ഇത്രയാണ് നമുക്ക് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഓക്കെ യെസ് ഇപ്പൊ ഗ്രാം അറ്റോമിക് മാസ് പഠിച്ച ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയി ഉണ്ടാവില്ല ഏകദേശം ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് അതായത് മോളിക്കുലാർ മാസിന്റെ കൂടെ ഗ്രാം ചേർക്കുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ് അപ്പോൾ ഒരു സംശയം വരാം എന്താണ് ഈ മോളിക്കുലാർ മാസ് എന്നുള്ള കാര്യം അല്ലെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം എന്താണ് സം ഓഫ് അറ്റോമിക് മാസസ് ആണ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ആറ്റോമിക് മാസസ് ആണ് ഫോർ എക്സാമ്പിൾ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ മോളിക്യൂൾ ആണ് എന്നാൽ സാധാ നമ്മൾ N എന്നിട്ട് കഴിഞ്ഞാൽ അതെന്താണ് അത് നൈട്രജൻ ആറ്റമാണ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നൈട്രജൻ ഉണ്ട് നൈട്രജൻ മോളിക്യൂൾ ആണ് അതിനകത്ത് ഒരു നൈട്രജൻ അതായത് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നൈട്രജനും വേറൊരു നൈട്രജനും മൊത്തം 2 നൈട്രജൻസ് ആണ് ഉള്ളത് ഒരു നൈട്രജന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ് പ്ലസ് അടുത്ത നൈട്രജന്റെ ആറ്റോമിക് മാസ് എത്രയാണ് 14 തന്നെയാണ് അപ്പോ N2 എന്ന് പറയുന്ന ആളുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 28 ആണ് അതായത് എന്താ പറയാ നമ്മളിപ്പോ ഒരു
ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാളുടെ മാസ് നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു. മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ ആറ്റോമിക് മാസുകളെ സം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മോളിക്കുലർ മാസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, O2 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതൊരു ഓക്സിജൻ മോളിക്യൂൾ ആണ് അല്ലെ. അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് രണ്ട് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ അവരുടെ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്ര വരും? ഒരു ഓക്സിജന്റെ 16 ആണ് പ്ലസ് അടുത്ത ഓക്സിജനും 16 ആണ്. ദാറ്റ് ഈസ് 16 + 16 32 ആണ് ഓക്സിജന്റെ, ഓക്സിജൻ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് വരുന്നത്. അടുത്തൊരാളുടെ പറയാലോ, വാട്ടർ H2O. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് വാട്ടർ H2O. H2O ആരൊക്കെയാണ് ഉള്ളത്? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ് ഉള്ളത്. അപ്പൊ H2O മോളിക്കുലാർ മാസ് ഇങ്ങനെ വരാം, രണ്ട് ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ 1 ആണ്. സോ 2 × 1 പ്ലസ് ഓക്സിജൻ 16 ആണ്. അപ്പൊ എത്ര വരും? 2 + 16 = 18 ആണ് എന്ത് വരുന്നത്? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് വരുന്നത്. ഒരാളെ കൂടി കാണിക്കാം, കാർബൺ ഡയോക്സൈഡ് CO2, ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഒരു കാർബൺ പ്ലസ് രണ്ട് ഓക്സിജൻ. കാർബണിന്റെ മാസ് എന്ന് പറയുന്നത്, സോറി, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ് പ്ലസ് ഒരു ഓക്സിജൻ എത്രയാണ്? 16 ആണ്. അപ്പൊ രണ്ട് ഓക്സിജൻ 32 ആണ്. സോ ടോട്ടൽ 44. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. അതിൻ്റെ കൂടെ ഒരു ഗ്രാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ GMM, മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ക്ലിയർ ആയോ? നോക്കാം. യെസ്, 1 GAM ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. 1 GAM ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ മാസ് എത്രയാണ്? 2 ഗ്രാം ആണ്. 2 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂൾസിനെയാണ് 1 GAM ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്താണ്? 1 GAM ഓഫ് നൈട്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂൾ എന്നെടുത്ത് പറയുമ്പോൾ നോക്കുക, എന്താണ്? N2 ആണ്. N2, സോ അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാ? നൈട്രജൻ 14, സോ 2 നൈട്രജൻ 28. അതായത് 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾസിനെയാണ് 1 GAM ഓഫ് നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആളാരാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഇറ്റ് CO2. CO2ന്റെ മോളിക്കുലാർ മാസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 44. അതായത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, 1 GMM ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് വിളിക്കുക. മനസ്സിലായോ? യെസ്. നമ്മൾ നേരത്തെ GAM പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് അവിടെ വരുന്നത്. 1 GAM ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിന്റെ 1 GMM എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവുക? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു 2 ഗ്രാം ഹൈഡ്രജൻ H2 മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് 1 GMM ആണ്. അതിനകത്ത് 6.022 × 10⁻³ ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ 28 ഗ്രാം N2 നൈട്രജൻ മോളിക്യൂൾസ് എടുത്താൽ അതെന്താണ്? അത് 1 GMM ആണ്. അതിനകത്തും എത്ര പാർട്ടിക്കിൾസ് തന്നെ ഉണ്ടാവും? ഈ സെയിം അവഗാഡ്രോ നമ്പർ തന്നെ ഉണ്ടാവും. ഇനി 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ, 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും എത്രയുണ്ട്? 1 GMM ഉണ്ട്. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6.022 × 10⁻²⁰ പാർട്ടിക്കിൾസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിനി ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി കേസ് നോക്കാം. 2 ഗ്രാം അല്ലേ, അപ്പൊ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്താലോ? 2 ഗ്രാം എന്ന് പറയുന്നത് 1 GAM ആണ്. അങ്ങനെയാണെങ്കിൽ 4 ഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 GMM ആയിരിക്കും. അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 2 × 6.022 × 10⁻²⁰ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ക്ലിയർ ആയോ? 4 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GMM ആണ്. അതിനകത്ത് 2 × അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ 44 ഗ്രാം CO2 എന്ന് പറയുന്നത് 1 GMM ആണ്. അങ്ങനെയാണെങ്കിൽ 88 ഗ്രാം CO2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ ഡബിൾ അല്ലേ. സോ 2 GMM ഓഫ് CO2 ആയിരിക്കും. അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 2 × 6.022 × 10⁻²⁰. ഇതാണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ GMM ന്റെ കൺസെപ്റ്റ് വരുന്നത്.
അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ജി എം എം എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ആണ്. 1 gm ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ മോളിക്കുലാർ മാസ് 2 ആണ്. സോ 2 gram H2 ആണ്, 1 gm ഓഫ് H2. N2 മോളിക്കുലാർ മാസ് 28 ആണ്. സോ 28 gram N2 ആണ് എന്ന് പറയുന്നത്, 1 gm ഓഫ് നൈട്രജൻ മോളിക്യൂൾസ്. ദെൻ CO2 ന്റെ മോളിക്കുലാർ മാസ് വരുന്നത് 44 ആണ്. സോ 44 gram CO2 ആണ് എന്ന് പറയുന്നത്, 1 gm ഓഫ് CO2. ഇനി ഓർക്കേണ്ട കാര്യം എന്താണ്, ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ 1 gm എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സെയിം കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ 1 gm എന്തുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോ ജി എം എം എന്താണ്, ജി എ എം എന്താണ് എന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ആയല്ലോ. അടുത്ത് പറയാനുള്ളത് നമ്പർ ഓഫ് ജി എ എം അല്ലെങ്കിൽ നമ്പർ ഓഫ് ജി എം എം ലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 1 gm നൈട്രജൻ, 1 gm നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതെന്താണ്, 14 gram നൈട്രജൻ ആണ്. ഇത് ജി എ എം ആണ് കേട്ടോ പറയണേ. ഓക്കെ, 2 gm നൈട്രജൻ, 2 gm നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അതിന്റെ ഡബിൾ ആണ്, 28 gram നൈട്രജൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ജി എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ്, നമുക്ക് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദി എലമെന്റ്. ഈ ഒരു ഫോർമുല ബേസ് നമുക്ക് കിട്ടില്ലേ? നമ്പർ ഓഫ് ജി എ എം എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ്, നമുക്ക് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എന്താണ്, ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദി എലമെന്റ്. ശരിയാണോ നോക്കണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ശരിയാണോന്ന് അറിയണ്ടേ? ഓക്കെ, 28 gram നൈട്രജൻ, 28 gram നൈട്രജൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാ? ഗിവൺ മാസ് എന്ന് പറയുന്നത് 28 gram ആണ്. ആൻഡ് ജി എ എം ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 14 gram ആണ്. സോ ഇനി നമ്പർ ഓഫ് ജി എ എം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നമ്പർ ഓഫ് ജി എ എം ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 28 divided by ജി എ എം 14 2. സെയിം ആൻസർ തന്നെ അല്ലേ കിട്ടിയേ? അപ്പൊ ഈ ഫോർമുല കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഒരാളുടെ കേസ് കൂടി പറയാം. ആരാണ്? 32 gram ഓക്സിജൻ, 32 gram ഓക്സിജൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 32 gram ആണ്. ദെൻ ജി എ എം ഓഫ് ഓക്സിജൻ എത്രയാണ്? 16 gram ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ജി എ എം കണ്ടുപിടിക്കൂ. എന്ത് വരും? ഗിവൺ മാസ് ദാറ്റ് ഈസ് 32 ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് 16 2. ശരിയല്ലേ? 16 gram എന്ന് പറയുന്നത് ഒരു ജി എ എം ആണെങ്കിൽ അതിന്റെ ഡബിൾ 32 gram എന്ന് പറയുന്നത് 2 gm ആയിരിക്കും. അപ്പൊ ജി എ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർത്ത് വെക്കുക, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദി എലിമെന്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ജി എം എം പറയാലോ. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ജി എം എം കണ്ടുപിടിക്കുക? സെയിം ഫോർമുല പോലെ തന്നെ ഫോർമുല എഴുതിക്കോളൂ. നമ്പർ ഓഫ് ജി എം എം, നമ്പർ ഓഫ് ജി എം എം ഇസ് ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ്, നമുക്ക് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജി എ എം മാറി എന്താവും? ജി എം എം ആവും. ജി എം എം ഓഫ് ദി എലമെന്റ് അല്ല, നമുക്ക് എന്തെന്ന് പറയാം? സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജി എം എം ഓഫ് ദി സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ പറയാം. ആരാണ്? CO2, 88 gram CO2, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 88 ആണ്. അതുപോലെ തന്നെ ജി എം എം ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് ജി എം എം ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 44 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ജി എം എം ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നമ്പർ ഓഫ് ജി എം എം ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 88 ഡിവൈഡഡ് ബൈ ജി എം എം 44 സെക്കൻഡ് 2. ശരിയല്ലേ? 44 gram എന്ന് പറയുന്നത് ഒരു ജി എം എം ആണെങ്കിൽ അതിന്റെ ഡബിൾ വരുന്ന 88 gram എന്ന് പറയുന്നത് എത്രയാണ്? 2 gm ആണ്. ക്ലിയർ നോ? അപ്പോ നമ്മൾ നമ്പർ ഓഫ് ജി എ എം അതുപോലെ തന്നെ നമ്പർ ഓഫ് ജി എം എം രണ്ട് ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻസ്? നമ്പർ ഓഫ് ജി എ എം ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ജി എ എം ഓഫ് ദി എലമെന്റ്. ദെൻ അടുത്തെന്താണ്? നമ്പർ ഓഫ് ജി എം എം
number of gmm is equal to mass in grams divided by gmm of the substance. Clear alle? Appo namukku ini adutheleku povam. Yes, adutha point nu parayunnathu is very important point. Endanu 1 mole? നമ്മളിപ്പോ തുടക്കം തുടങ്ങി ഈ ചാപ്റ്ററിൽ കണ്ട ഒരു ടേം ആണ് മോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് കോൾഡ് 1 മോൾ. അതായത് ഏതൊരു വസ്തു ആയിക്കോട്ടെ അത് എണ്ണമാണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 GIM 6.022 ഇൻറ്റു 10^23 പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 GIM നമുക്ക് എങ്ങനെയും വിളിക്കാം, 1 മോൾ എന്നും വിളിക്കാം. ഓക്കെ, ഇനി 2 GIM 2 × 6.022 × 10^23 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2 GIM ഈ 2 GIM നമുക്ക് 2 മോൾ എന്ന് വിളിക്കാം. അതായത് അവഗാഡ്രോ നമ്പർ ഉണ്ടോ, 6.022 × 10^23 നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുക, അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയാം. അതിന്റെ ഡബിൾ ആണെങ്കിൽ 2 മോൾ. ഓക്കെ, 2 അവഗാഡ്രോ നമ്പർ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 മോൾ എന്ന് വിളിക്കാം. ഇനി 1/2 × 6.022 × 10^23 ആറ്റംസ് നോക്കും, നമുക്ക് എന്ത് വിളിക്കാം, ഈ 6.022 മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം, അതിനെ മോൾ എന്ന് കൊടുക്കാം. അപ്പൊ ഇത് 1/2 മോൾസ് ഓഫ് ആറ്റംസ് ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഏതൊരു സാധനമാണെങ്കിലും അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, 1 മോൾ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ചെയ്യാം. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 90 g വാട്ടർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഗിവൺ മാസ്. നമുക്ക് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 90 g ആണ്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് GMM എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്പർ ഓഫ് GMM ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ 90 g വാട്ടർ. സോ ഗിവൺ മാസ് നമുക്ക് 90 g തന്നിട്ടുണ്ട്, ആൾ ആരാണ് എന്നും തന്നിട്ടുണ്ട്, H2O വാട്ടർ ആണ്. ഓക്കെ, സോ വാട്ടറിന്റെ GMM ഡയറക്ട്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗിവൻ ദാറ്റ് GMM ഓഫ് വാട്ടർ ഇസ് 18. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം, GMM ഓഫ് വാട്ടർ എത്രയാണ്, 18 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് GMM കണ്ടുപിടിക്കാമല്ലോ, മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചിട്ട് ഗ്രാം ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ GMM കിട്ടി, ഗിവൺ മാസ് കിട്ടി. എന്താണ് ഫോർമുല, നമ്പർ ഓഫ് GMM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് divided by GMM of substance. ഇവിടെ GMM of water. Substitute ചെയ്തോളൂ, ഗിവൺ മാസ് എത്രയാണ്, 90 g, divided by തന്നിരിക്കുന്നത് എത്രയാണ്, 18 അല്ലെ. നമുക്ക് അതിനെ കോമൺ ആയിട്ട് എന്ത് വെച്ച് കട്ട് ചെയ്യാം, കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ 9 ഉണ്ട്. 90 × 9 10 times, 18 × 9 2 times, 10/2 5. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് GMM എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. 90 g വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 GMM ഓഫ് വാട്ടർ ആണ്. ബി പാർട്ടിൽ എന്ന് വെച്ചിരിക്കുന്ന ഹൗ മെനി വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, ഞാൻ പറയട്ടെ, 1 GMM എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, അളവ് മാറ്റാം. 1 GMM എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, 6.022 × 10^23 പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 GMM എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, 5 × അവഗാഡ്രോ നമ്പർ 5 × 6.022 × 10^23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് ഇവിടെ, 5 GMM അല്ലേ. സോ 5 × 6.022 × 10^23 വാട്ടർ മോളിക്യൂൾസ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 90 g വാട്ടറിൽ എത്ര ഗ്രാം മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് GMM, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM ഓഫ് ദി സബ്സ്റ്റൻസ്. തന്നിരിക്കുന്ന മാസ് 90 g ആണ്. സോ 90 / GMM ഓഫ് വാട്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18. സോ 90 / 18 ആൻസർ നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടി.
ഓക്കേ ഇനി നമ്മൾ ഈ ലോജിക് അപ്ലൈ ചെയ്തു 1 gm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.022 into 10 raised to 23 ഉണ്ട് അങ്ങനെയാണെങ്കിൽ 5 gm എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാ 5 കൊണ്ട് സോ 5 into 6.022 into 10 raised to 23 ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണ് ഓക്കെ So next, yes, molar volume at STP. നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തി എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് ഇനിയിപ്പോ ഈ ലോജിക്കുകളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ മോളാർ വോളിയം അറ്റ് STP എന്താണ് മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യം നമ്മൾ അറിയേണ്ട ടേം ആണ് വാട്ട് ഈസ് STP എന്താണ് STP എന്നറിയണം STP എന്താണെന്ന് പറഞ്ഞു തരാം 273 കെൽവിൻ K4 കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ അതായത് 273 കെൽവിൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ 1 atmosphere പ്രഷറും ഉണ്ടെങ്കിൽ ഓക്കെ എന്തൊക്കെയാണ് കണ്ടീഷൻസ് 273 കെൽവിൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ 1 atmosphere പ്രഷറും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 atm പ്രഷർ are known as standard temperature and pressure or STP. അപ്പോൾ STP എന്ന് കണ്ടാൽ നമുക്ക് എന്ത് കാര്യം മനസ്സിലാവണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ ടെമ്പറേച്ചർ ആണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1 atm പ്രഷറുമാണ് ഓക്കെ അതിനെയാണ് നമ്മൾ STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഓർക്കേണ്ട കാര്യം എന്താ അറ്റ് STP STPയിലാണെങ്കിൽ 1 mole ഓഫ് എനി ഗ്യാസ് വിൽ ഹാവ് എ വോളിയം ഓഫ് 22.4 liters ഞാൻ പറഞ്ഞു 273 കെൽവിൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ 1 atm പ്രഷറും ആണ് കണ്ടീഷൻസ് അതായത് ഇത് STPയിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ 44 gram കാർബൺ ഡയോക്സൈഡ് 44 gram കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole അല്ലെങ്കിൽ സോറി 1 mole ആണ് എങ്ങനെയാണത് 1 gam ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലേ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് 6.022 × 10⁻³ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് 1 mole എന്നല്ല ഞാൻ പറഞ്ഞേ അവഗാഡ്രോ നമ്പർ എവിടെ കണ്ടോ അവിടെ നമുക്ക് മോളാക്കാം അതായത് 1 mole കാർബൺ ഡയോക്സൈഡ് ആണ് STPയിൽ 1 mole വോളിയം എന്താണ് ഏത് സബ്സ്റ്റൻസ് ആണെങ്കിൽ STPയിൽ 1 mole വോളിയം എത്രയാണ് 22.4 liter ആണ് മനസ്സിലായോ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഒരു എക്സാമ്പിൾ യെസ് ശ്രദ്ധിച്ചോളൂ ഒരു 32 gram ഓക്സിജൻ 32 gram ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gm ഓഫ് ഓക്സിജൻ അല്ലേ 1 gm ഓഫ് ഓക്സിജൻ അല്ലേ അതിനകത്ത് 6.022 × 10⁻³ പാർട്ടിക്കിൾസ് ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് 1 mole അല്ലേ 1 mole ഏത് സാധനമാണെങ്കിലും 1 mole കണ്ടീഷൻസ് STP ആണെന്ന് ഓർത്തേക്കാട്ട STPയിൽ ഇതിന്റെ വോളിയം എത്രയാണ് 22.4 liter ആണ് പറഞ്ഞ കാര്യം മനസ്സിലായോ ഏതൊരു മോളിക്യൂൾ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സാമ്പിൾ എടുത്താലും STP ആണോ കണ്ടീഷൻ അതായത് 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atmosphere പ്രഷറും ആണോ 1 mole ആണോ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും 22.4 liter ആയിരിക്കും ഇതിനെ നമ്മൾ ഓമനിച്ച് വിളിക്കുന്ന ഒരു പേരാണ് എന്ത് മോളാർ വോളിയം അറ്റ് STP ഇതാണ് മോളാർ വോളിയം അറ്റ് STP ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 atmosphere പ്രഷർ ആർ നോൺ ആസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓർ STP 273 കെൽവിൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ 1 atmosphere പ്രഷറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെങ്കിൽ STP ഓക്കെ STP കണ്ടീഷനിൽ ഏതൊരു ഗ്യാസിന്റെയും 1 mole വോളിയം എന്ന് പറയുന്നത് എത്രയാണ് 22.4 liter ആണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം അറ്റ് STP ക്ലിയർ ആയി എന്ന് തോന്നുന്നു നൗ ഹാവ് റീച്ച് ദി എൻഡ് ഓഫ് ദ ചാപ്റ്റർ യെസ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ഇത്രയും നേരം പറഞ്ഞ തിയറിയും കൺസെപ്റ്റുകളും ഒന്നും അറിയേണ്ട ആവശ്യമില്ല പകരം എന്തറിഞ്ഞാൽ മതി ഒരു 4 formulas അറിഞ്ഞാൽ മതി ഒരു 4 key formulas ആ കീ ഫോർമുലാസ് ആണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത് ഓക്കെ ഈ 4 key formulasും ഒരൊറ്റ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ളതാണ് എന്താണെന്ന് അറിയാം നമ്പർ ഓഫ് മോൾസ് എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്
number of moles kandupidikkanulla naalu formulas aanu ee naalu formulas apply cheyyunnathu naalu conditions ilaanu onnamathe condition nu parayunnathu mass thannittund adu pole thanne element aanu mass element first one second formula varunnathu mass and molecule mass aanu thannirikkunnathu adu pole thanne adu molecule aanu moonamathe case nu parayunnathu पार्टिकल्स स्थल उपयोग मूद फोर्मुला फोर्मुला वोल्यूम तक स्थल उपयोग फोर्मुला ओके फोर्मुलास नंबर ऑफ मोल्स फोर्मुला एलिमेंट अब मास उपयोग फोर्मुला फोर्मुला मोलिक्यूल्स समय यूस फोर्मुला മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ടതാണ് ആൻഡ് നാലാമത്തെ ഫോർമുല വോളിയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് അപ്പോൾ എന്താ ഫോർമുലാസ് പഠിച്ചോളൂ ഫസ്റ്റ് വൺ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎഎ അറിയാവുന്നതാണ് ഓക്കേ രണ്ടാമത്തെ ഫോർ അല്ലെങ്കിൽ ഗിവൺ മാസ് ബൈ ജിഎഎം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൊടുക്കാനാണ് ജിഎഎം മാറ്റി ഞാൻ ആറ്റോമിക് മാസ് എന്ന് കൊടുത്തു ആറ്റോമിക് മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് സെക്കൻഡ് ഫോർമുല പഠിച്ചോളൂ സെക്കൻഡ് ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഭാഗത്തിൽ വ്യത്യാസമില്ല ഗിവൺ മാസ് divided by ഞാൻ പറഞ്ഞു മോളിക്യൂൾ ആണ് അപ്പോൾ എന്താണ് മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്യൂലാർ മാസ് ഗിവൻ മാസ് ബൈ മോളിക്യൂലാർ മാസ് നൗ ഇനി മൂന്നാമത്തെ ഫോർമുല പഠിച്ചോളൂ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു എന്താണ് പാർട്ടിക്കിൾസ് എന്നിരിക്കുന്ന കേസിലാണ് സോ ഗിവൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗിവൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് divided by Avogadro number 6.022 into 10 raised to 23 allengil na okay appo moonamatha formula particles inde case il use cheyyanadana endana formula number of moles is equal to given number of particles divided by Avogadro number and fourth formula it's again for number of moles number of moles is equal to ഞാൻ പറഞ്ഞു എന്താണ് വോളിയം തന്നിട്ടുള്ള കേസിലാണ് ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഇതാണ് നാല് ഫോർമുലാസ് ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യേണ്ടത് എലമെന്റിന്റെ കേസിലും അതുപോലെ തന്നെ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യേണ്ടത് മോളിക്യൂൾസിന്റെ കേസിലും അതുപോലെ തന്നെ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് തേർഡ് ഫോർമുല യൂസ് ചെയ്യേണ്ടത് പാർട്ടിക്കിൾസിന്റെ നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആൻഡ് ഫോർത്ത് വൺ വോളിയത്തിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത് ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റേഴ്സ് അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ ഈ നാല് ഫോർമുലാസ് പഠിച്ചു വരിക അടുത്ത വീഡിയോയിൽ ഞാൻ ഈ നാല് ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം കാണിച്ചു തരാം ഈ നാല് ഫോർമുലാസ് നമുക്ക് ഇനിയും ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്താണ് ഗിവൺ മാസ് എന്ത് ചെയ്താൽ മതി ഈ ആറ്റോമിക് മാസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻഡു ചെയ്താൽ മതി മനസ്സിലായോ ഈ ഒരു നാല് ഫോർമുലാസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് രീതിയിലേക്ക് ഇതിനൊക്കെ നമുക്ക് വളച്ചു പിടിക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് ഈ നാല് ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അതൊക്കെ ഞാൻ ഇനി അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റിവിഷൻ സെഷൻ പോലെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സെഷനിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു